Hi, hello, welcome back to my channel. In this video, we have a kit to hair pack. This is my favorite title. Hair mask and hair pack. That is what I am preparing. I am going to share it with you. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി മടി അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എൻ്റെ നമ്പർ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അബൌട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി ഈ ഫ്ലാക്സീഡ് ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷനും അപ്ലിക്കേഷനും എങ്ങനെയാണെന്നുള്ളതാണെങ്കിൽ പറയേണ്ടത്. അപ്പോൾ അതിനപ്പം ഞാൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുവാണെങ്കിൽ വീഡിയോ വളരെയധികം ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഫ്ലാക്സീഡിൻ്റെ ഹെയർ ജെല്ലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി കണ്ടു നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലാക്സീഡിൽ ഫുൾ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റ് എൻഡ്സ് തടയാനായിട്ട്, ഹെയർ ബ്രേക്കേജ് ഒഴിവാക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് മുടി നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് മുടി നേർത്ത് വരുന്നത് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്ലാക്സീഡ് യൂസ് ചെയ്തോളൂ കേട്ടോ, വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഫ്ലാക്സീഡിൻ്റെ ഒപ്പം ഞാൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡിൻ്റെ ഹെയർ പാക്കാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫ്ലാക്സീഡാണ്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് അത്ര തന്നെ വെള്ളം എടുത്തിട്ട്, അതായത് ഒരു ടേബിൾ സ്പൂൺ തന്നെ വെള്ളം എടുത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആലോവേരയുടെ ജെല്ലാണ്, കണ്ടില്ലേ. ഇതിന് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, ഇത്രയും വേണ്ട. ഞാനതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ഇത് ഫ്ലാക്സീഡാണ് കേട്ടോ. ഫ്ലാക്സീഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്, കണ്ടില്ലേ. എങ്ങനെ ഇരിക്കും കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മൾ ചെറു ചണവിത്ത് എന്നൊക്കെ പറയും, അതാണിത്. ഇത് നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ കിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടും. ഒരുവിധം എല്ലാ പ്രൊവിഷൻ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിലാണ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഇതും ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് ഇനി വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ, വളരെ നല്ലതാണ്. ഈ ഫ്ലാക്സീഡ് ആവട്ടെ, ഈ ഉലുവി ആവട്ടെ, നിങ്ങൾക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഇങ്ങനെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഈ ജെല്ല് മുഴുവനായിട്ടും വേണം. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് അലോവേര ജെല്ലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നത്, ഇത് ഒന്ന് രണ്ട്.
മാത്രമേ ഞാൻ എടുക്കുന്നുണ്ട്. അലോവേറ ജെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേറ ജെൽ എന്ന് പറയുന്നത്. മുടി നല്ല നറിഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സ്പ്ലിറ്റൻസും ഹെയർ ബ്രേക്കേജും തടയാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അലോവേറ ജെല്ല്. പിന്നെ ഫ്ലാക്സീഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. പിന്നെ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും വലിയ ഉലുവയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഉലുവ താരനില്ലാതാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് ഉലുവ. ഉലുവയുടെ എന്തും, ഉലുവയുടെ വെള്ളമാവട്ടെ, ഉലുവയുടെ പാക്കാവട്ടെ, ഉലുവ ചുമ്മാ അരച്ചിട എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉലുവ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഇനി അതെല്ലാം കുളി കഴിഞ്ഞിട്ട് അവസാനം ഉലുവയുടെ വെള്ളം ചുമ്മാ തലയിൽ ഒഴിച്ചാൽ തന്നെ വളരെയധികം നല്ലതാണ്. എനിക്ക് ഒത്തിരി താരനുണ്ടായിരുന്നു തലയിൽ, ഇങ്ങനെ ചീകുന്നൊക്കെ സമയത്ത് ഇങ്ങനെ പൊടി പോലെ പൊങ്ങി വരുമായിരുന്നു മുകളിലോട്ട്, പൗഡർ ഇട്ട പോലെയൊക്കെ ഇങ്ങനെ തലയുടെ മുകളിലിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എനിക്ക് എൻ്റെ താരൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ താരനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഉലുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് തൊട്ട് ഉലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ എന്താ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പാക്കുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇനി ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തു. ഇപ്പോൾ ഇങ്ങനൊരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും കട്ടിയുമല്ല, എന്നാൽ ഒട്ടും ലൂസും അല്ലാത്തൊരു പരുവമാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ്, കഴുകി കളയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മുടി ഒട്ടും വളരുന്നില്ല അങ്ങനെയൊക്കെ പരാതി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബെസ്റ്റ് റെമഡിയാണ് ഇത്. അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്ലിക്കേഷൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് പരാതി ഉണ്ടായിരുന്നു ഞാൻ ഡെമോ കാണിക്കുന്നില്ല ഡെമോ കാണിക്കുന്നില്ല എന്നുള്ളത്. ഡെമോ കാണിക്കാത്ത ഒന്നും കൊണ്ടല്ല ഇത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെമോ എല്ലാം കൂടെ കാണിച്ചിട്ട് വരുമ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും എന്നുള്ളതുകൊണ്ടാണ് ഡെമോ കാണിക്കാത്തത്. അപ്പോൾ ഡെമോ കാണിക്കാത്തപ്പോൾ അതായി പരാതി. അപ്പോൾ കാണിച്ചാൽ പറയും ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ എന്താണ് റെമഡി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയണത്. കാണിക്കാതിരിക്കുമ്പോൾ കാണിച്ചില്ല എന്നുള്ള പരാതിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഡെമോ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പം അതിന് മുന്നേ നമുക്ക് തലയിൽ നന്നായിട്ട് എണ്ണ വയ്ക്കണം. എണ്ണ വയ്ക്കും, എണ്ണ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഒരു നിങ്ങൾ എത്ര എണ്ണയാണ് തലയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും എണ്ണ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ വയ്ക്കാം. അപ്പോൾ എണ്ണ വയ്ക്കാനായിട്ട് ഞാനിന്നിവിടെ എടുക്കുന്നത് ഇതിൻ്റെ കാച്ചെണ്ണയാണ്. ഈ കാച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആലോവേരയുടെ കാച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ കറ്റാർവാഴ ഇട്ടിട്ട് ഞാൻ കാച്ചെടുത്തിരിക്കുന്ന എണ്ണയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എണ്ണയാണ് കറ്റാർവാഴയുടെ കാച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്യാം, കറ്റാർവാഴയുടെ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇത്രയും വേണ്ട കേട്ടോ, ഇതിന് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ബൗളിലേക്ക് ഇത് ഞാൻ മാറ്റുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം. അപ്പം ഞാൻ ഇത് ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പോരാന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കാം. ഞാൻ ഇന്നലെയൊക്കെ എണ്ണ വെച്ചിട്ടുള്ളതാണ് തലയിൽ, അതാണ് ഇങ്ങനെ എണ്ണമയായിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് ഒത്തിരി വേണ്ട. ഇത്രയാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തലയിൽ എണ്ണ വയ്ക്കാം. ഞാനെന്തായാലും കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കൈയാണ്. ഈ കറ്റാർവാഴയുടെ എണ്ണയെന്നുണ്ടല്ലോ, ഇത് മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ എണ്ണ വെച്ചതിന് ശേഷം ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്യും.
ഇനി ഞാനത് ഒരു രണ്ട് മുതൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ മസാജ് ചെയ്യുകയാണ് നന്നായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ദേ പാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇത് സ്കാൽപ്പിലും മുടിയിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. മുടിക്കും വളരെ നല്ലതാണ്. നല്ല മഴയാണ്, അപ്പോൾ ഇച്ചിരി ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എല്ലാവരും. നമ്മൾ ഓൾറെഡി എണ്ണ വെച്ച് മസാജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനി മസാജിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കാം. എന്നിട്ട് ഒരു കവറോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഷവർ ക്യാപ്പോ യൂസ് ചെയ്ത് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെർബൽ ഷാമ്പു ഉണ്ട്, അതിന് വീഡിയോ ഉണ്ട്, കാണാത്തവർക്ക് കയറി കണ്ടു നോക്കാം. അത് ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടു റിസൾട്ട് ആയിരിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. മുടി വളർത്താനാവട്ടെ, മുടി കൊഴിച്ചിൽ തടയാനാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, മുടി നല്ല സോഫ്റ്റ് ആയിരിക്കാനാവട്ടെ, എല്ലാത്തിനും ഒരു ബെസ്റ്റ് റെമഡിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.